സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ചിത്രം ജയിലറാണ് ഇപ്പോൾ തരംഗം. മാധ്യമങ്ങളിൽ എന്നും ജയിലറിൻ്റെ എന്തെങ്കിലുമൊക്കെ വാർത്തകളില്ലാതെ ഇരിക്കില്ല എന്ന അവസ്ഥ കൂടിയാണിപ്പോൾ. ഇന്നും അത്തരമൊരു ജയിലർ വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത്. ബീസ്റ്റിന് ശേഷം നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത സിനിമ എന്ന പേരിൽ ജയിലറിനെ വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത്. ചിത്രം തിയേറ്ററിലെത്തിയപ്പോൾ പ്രതീക്ഷകൾക്ക് മുകളിലുള്ള ട്രീറ്റാണ് പ്രേക്ഷകർക്ക് ലഭിച്ചത് എന്നതാണ് വാസ്തവം. സിനിമ റിലീസ് ചെയ്ത ശേഷം ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന കഥാപാത്രം മലയാള നടൻ വിനായകൻ അവതരിപ്പിച്ച വർമ്മൻ എന്ന വില്ലൻ റോളാണ്. മലയാളത്തിൽ അത്ര കണ്ട മതിപ്പ് നേടാത്ത, വാഴ്ത്തുപാട്ടുകളിൽ ഇടം പിടിക്കാത്ത സാധാരണക്കാരനായ ഒരു മലയാളി നടൻ തമിഴ്നാട്ടിലെ ബിഗ് ബജറ്റ് സിനിമയിൽ രജനീകാന്തിൻ്റെ വില്ലനായി അഭിനയിച്ച് ശ്രദ്ധ നേടിയെന്നത് കേരളത്തിനും അഭിമാനിക്കാവുന്ന ഒന്നു തന്നെയാണ്. ചിത്രത്തിൽ കാമിയോ റോളിൽ അഭിനയ ചക്രവർത്തി മോഹൻലാലും ഉണ്ടായിരുന്നു. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററിലെത്തിയ രജനീകാന്ത് ചിത്രമെന്ന പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ജയിലറിന്. ശരീരഭാഷ കൊണ്ടും മലയാളം കലർത്തിയുള്ള തമിഴ് സംസാരിച്ചും വിനായകൻ സിനിമയിൽ യഥാർത്ഥ വില്ലനായി ജീവിച്ചു എന്ന് തന്നെ വേണം പറയാൻ. നടൻ രജനീകാന്ത് തന്നെ വിനായകൻ്റെ പ്രകടനത്തിൽ വിസ്മയിക്കുകയും ഓഡിയോ ലോഞ്ചിൽ അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. അത്രമേൽ ഭയാനകമായ പ്രകടനമാണ് വിനായകൻ കാഴ്ചവെച്ചത്. തിമിരെ തുടങ്ങി 7 തമിഴ് ചിത്രങ്ങളിൽ നേരത്തെ വിനായകൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ജയിലറാണ് തമിഴിൽ വിനായകന് ഒരു ബ്രേക്ക് സമ്മാനിച്ചത് എന്ന് നിസ്സംശയം പറയാം. സിനിമ വിജയകരമായി തിയേറ്ററിൽ പ്രദർശനം തുടരുമ്പോൾ വിനായകന് ചിത്രത്തിൽ ലഭിച്ച പ്രതിഫലമാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. 35 ലക്ഷം രൂപയാണ് നടന് പ്രതിഫലമായി ലഭിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം. താരമൂല്യമില്ലാത്ത നടൻ എന്നതുകൊണ്ടാണ് വിനായകന് പ്രതിഫലം കുറഞ്ഞതെന്നാണ് റിപ്പോർട്ടുകൾ. ഒട്ടനവധി മികച്ച ചിത്രങ്ങളിൽ അഭിനയിച്ച നടനാണെങ്കിൽ കൂടിയും മാർക്കറ്റ് വാല്യൂവിൻ്റെ കാര്യത്തിൽ വിനായകൻ ഏറെ പിറകിലാണ്. എന്നാൽ ജയിലറിൽ 5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള അതിഥിവേഷം ചെയ്ത മോഹൻലാലിന് 8 കോടി രൂപയാണ് പ്രതിഫലം ലഭിച്ചിരിക്കുന്നത്. ചിത്രത്തിലുടനീളം പ്രത്യക്ഷപ്പെടുന്ന വിനായകന് 35 ലക്ഷം പ്രതിഫലം ലഭിച്ചതും കാമിയോ റോളിന് മോഹൻലാലിന് 8 കോടി രൂപ ലഭിച്ചതും സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും ജയിലറുടെ വിജയത്തിന് ശേഷം വിനായകൻ്റെ വിപണി ജെറ്റ് സ്പീഡിൽ ഉയർന്നിരിക്കുകയാണ്. ഇനി താരം കമ്മിറ്റ് ചെയ്യുന്ന സിനിമകൾക്ക് 1 കോടി രൂപ പ്രതിഫലം കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല. ഈ ചിത്രത്തിൽ അഭിനയിച്ചതിന് രജനീകാന്തിന് ലഭിച്ചത് 110 കോടി രൂപയാണെന്നാണ് റിപ്പോർട്ട്. ചിത്രത്തിൽ അതിഥിവേഷത്തിലെത്തിയ കന്നഡ സൂപ്പർ താരം ശിവരാജ് കുമാറിനും 8 കോടി രൂപ പ്രതിഫലം ലഭിച്ചിരിക്കുന്നു. ബോളിവുഡ് താരം ജാക്കി ഷെറോഫിന് 4 കോടി രൂപ പ്രതിഫലം ലഭിച്ചപ്പോൾ രമ്യ കൃഷ്ണന് 80 ലക്ഷം രൂപയാണ് ലഭിച്ചത്. സുനിലിനും വസന്ത് രവിക്കും 60 ലക്ഷം രൂപ വീതവും റെഡിൻ കിങ്സിലേക്ക് 25 ലക്ഷവും എന്നിങ്ങനെയാണ് താരങ്ങളുടെ പ്രതിഫലം. ജയിലർ സിനിമയിൽ രജനീകാന്തിന് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിഫലം ലഭിച്ചിരിക്കുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റായി കരിയർ ആരംഭിച്ച നടനാണ് വിനായകൻ. വർമ്മനാകാൻ ആദ്യം സംവിധായകൻ തീരുമാനിച്ചത് മമ്മൂട്ടിയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ മമ്മൂട്ടി വില്ലനായാൽ പലയിടങ്ങളിലും ആരാധകരുടെ വികാരം മനസ്സിലാക്കി കോംപ്രമൈസ് ചെയ്ത് ഷൂട്ട് ചെയ്യേണ്ടി വരുമെന്നതിനാലാണ് ആ ഉദ്യമത്തിൽ നിന്നും ജയിലർ ടീം പിന്മാറിയത്. 1995 മോഹൻലാലിൻ്റെ മാന്ത്രികം സിനിമയിൽ മൈക്കിൾ ജാക്സൺ എന്ന ഡാൻസറായി സിനിമാ മേഖലയിൽ എത്തിയതാണ് വിനായകൻ. പിന്നീടങ്ങോട്ട് നായകൻ്റെയും വില്ലൻ്റെയും ശിങ്കിടിയും കൂട്ടുകാരനും സഹോദരനുമൊക്കെയായി വിനായകൻ വളർന്നു. അതേസമയം ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡുകൾ തീർത്തുകൊണ്ട് മുന്നേറുകയാണ് ജയിലർ. ആഗോള കളക്ഷൻ 500 കോടി ഉടൻ മറികടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വരെ ചിത്രം 350 കോടിയിലേറെ രൂപ കളക്ഷൻ നേടിക്കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.